സിൽസിലെ വിമർശിച്ചിട്ടുണ്ട്. പല മാധ്യമങ്ങളും വളരെ രൂക്ഷമായിട്ടൊക്കെ വിമർശിച്ചിട്ടുണ്ടൊക്കെ പല മാധ്യമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ നേരിട്ട് തന്നെ വിമർശനം വെച്ചിട്ടില്ല, മറ്റേ യൂട്യൂബിലൊക്കെ വിമർശനം വരുന്നുണ്ടെന്ന രീതിയിൽ, അല്ലാതെ നേരിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഇതിനെപ്പറ്റി എന്ത് വിമർശനം പറയാൻ പറ്റും? എനിക്ക് ഞാൻ മറുപടി പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ഇപ്പോൾ എൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ റെക്കോർഡിങ്ങിൽ തന്നെ അന്ന് മിക്സിങ്ങും മാസ്റ്ററിങ്ങും ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് എൻ്റെ കറക്റ്റ് പിച്ചും എല്ലാം റെഡിയാകുന്നത്. അപ്പോൾ അത് മിക്സിങ് ഒരു പക്ഷെ പോലും വന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി അതിനൊക്കെ നല്ല പ്രോത്സാഹനം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോൾ അതിൽ പോരായ്മകളുണ്ടായിരുന്ന ഹരിശങ്കർ ഇതൊക്കെ മാറ്റി ഇപ്പം നല്ല പാട്ടുമായിട്ട് വന്നിരിക്കുന്നു. ഭോവൻ അൽമുട അഭിനയിച്ചിരിക്കുന്നു, സുനിൽ പള്ളിമ സാറ പാടി. അപ്പോൾ അവർക്കും ഭയങ്കര ഇതുണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാധ്യമങ്ങളും കൂടെ നമ്മൾ അവഗണിച്ച് കളഞ്ഞു. അതെന്തൊരു ചതിയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണോ ശരിക്കും ഒരു മാധ്യമം ചെയ്യുന്നത്? ഒരാളൊരു തെറ്റുണ്ടെങ്കിൽ അത് വിമർശിക്കാം. അത് ചെയ്യുമ്പോൾ എൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. അത് പറഞ്ഞപ്പോൾ നമ്മൾ ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം മാറ്റി കഷ്ടപ്പെട്ട് നമ്മൾ യാതൊരുവിധ പ്രതിഫലവിച്ചയില്ലാതെ നമ്മളൊരു അടുത്തൊരു പാട്ട് കൊമേഴ്സ്യലായിട്ട് എനിക്ക് സിൽസില പോലെ തന്നെ പാട്ടിടൊക്കെ എനിക്ക് എന്തുമാത്രം പൈസ ഉണ്ടാക്കാന്നറിയാം. അപ്പോൾ ആ പൈസ പണത്തിൻ്റെ പുറകെ പോകാതെ നമ്മൾ പൊതുജനങ്ങളുടെ ഒരു പ്രശ്നം വെച്ചിട്ടുള്ളൊരു പാട്ടെടുക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ അവഗണിച്ച് അതിനെ നശിപ്പിക്കുക, ഇത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഇതാണ്. അവർക്കെപ്പോഴും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെ മതിയത്. പോസിറ്റീവായിട്ടുള്ള സംഭവമാണെന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു വാർത്തയല്ല. ഒരു പക്ഷെ പോലും എന്നുള്ള പാട്ട് ഒരു മാധ്യമം ചോദിച്ചപ്പോൾ ഇത് ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓ എൻ മുക്കുറിപ്പൊക്കെ ചെയ്യുന്ന പോലത്തെ സാധനം അതൊന്നുമല്ല. നിങ്ങളിൽ നിന്ന് പ്രശ്നം, നിങ്ങളിപ്പോൾ നെഗറ്റീവ് എടുക്കും, ഞാൻ ഞങ്ങൾ പബ്ലിസിറ്റി, ഞാൻ പറഞ്ഞത് അങ്ങനെ പബ്ലിസിറ്റി വേണ്ടതെന്ന് പറഞ്ഞു എനിക്ക്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ഒരു മാധ്യമങ്ങളുടെ ഒരു വലിയ പോരായ്മയാണ്. അവർ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ, അബ്ദുൽ കലാം ഈ ഏഷ്യാനെറ്റിലെ എൻ്റെ ഒരു പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് ചോദിച്ചിരുന്നു മാധ്യമങ്ങളെ പറ്റി എന്താണ് മാധ്യമപ്രവർത്തകരോട് എന്താണ് നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കണം. എപ്പോഴും അവിടെ അക്രമം നടന്നു ഇക്രമം നടന്നല്ല, ഒരാളൊരു കൃഷി ചെയ്ത് കുറേ ഇതുണ്ടാക്കി നേട്ടമുണ്ട്, അപ്പോൾ അത് കൊടുക്കണം. അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതുപോലുള്ള വാർത്തകൾ നിങ്ങൾ ഫ്രണ്ടിൽ കൊടുക്കണം. നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കണം, അതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെപ്പോഴും നേരെ തലേരിച്ച് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും വാർത്താ പ്രാധാന്യമില്ല. ഒരു നമ്മളെത്ര പെയിൻറ്റിങ്ങുകൾ വരച്ച്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഗ്രീസിലെ ഏതൻസിൽ നിന്ന് 100 ലോകത്തിലെ 100 ചിത്രകാരന്മാരെ പറ്റിയ പുസ്തകം ഇറക്കിയപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങുകൾ അവർ ഉൾപ്പെടുത്തി. അതുപോലെ ഡൽഹിയിലും ബോംബെയിലുമൊക്കെ ഇന്ത്യയിലെ പ്രധാന ചിത്രകാരന്മാരെ നമ്മുടെ ഗ്രൂപ്പ് എക്സിബിഷൻ നടന്നപ്പോൾ എന്നെ വിളിച്ച്, അത് പല ഈ വിദേശത്തുനിന്നും ഈ ബോംബെയിലൊക്കെ ഉള്ള പല ക്യൂറേറ്റർമാരെ എന്നെ വിളിച്ചിട്ട് ഞാനതൊന്നും പോകുന്നതുകൊണ്ട്. കാരണം അവർക്ക് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ കൂടുതലും മെച്ചപ്പെടുത്തിയ പെയിൻറ്റിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇതില്ലാതുകൊണ്ട് ആണ് അവർ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട്. കാരണം അപ്പോൾ അത്രയും നമ്മുടെ പുറത്തുള്ളവർ നമ്മുടെ ചിത്രകലയെ വെക്കുമ്പോൾ ഒറ്റ കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങൾ പോലും എൻ്റെ ഒരു പെയിൻറ്റിങ് ഇതുവരെ പ്രസിദ്ധീകരിച്ച് ഒന്ന് അച്ചടിച്ച് അതിനെപ്പറ്റി ഒരു ഇത് എഴുതിയിട്ടില്ല. സിൽസില എന്ന പേര് ആ ഒരു എല്ലാവരുടെയും തലയിലുണ്ട്. സിൽസില എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യും, അത് വെച്ച് വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കുക. അതായത് താങ്കളുടെ അന്നത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഒരു സിൽസില വരുത്താൻ താല്പര്യം. അത് അതിന് അതിൻ്റെ മിക്സിങ് മാസ്റ്ററിംഗ് ഒക്കെ മാറ്റി അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ഒന്ന് കാരണം അത് അതെന്ന് പറയുമ്പോഴത്തേക്കും ആ പാട്ടെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ പാട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് എത്രയോ മമ്മൂട്ടി മോലെ ചേർന്നിട്ട് ഇങ്ങനെയുള്ള ഭയങ്കര ആർട്ടിസ്റ്റുകളുടെ പോലും പാട്ടാണത്. അപ്പോൾ അത്രയും ശശി തരൂരിൻ്റെ പാട്ടാണെന്ന് അവരൊരു പറഞ്ഞത്. അങ്ങനെ അങ്ങനെ പലരുമാണ് അതിൻ്റെ അവകാശം. അപ്പം അത് നമ്മൾ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ ഒരു കാലഘട്ടത്തിൽ അതിനെ ഒരു പെർഫെക്റ്റാക്കി ഇടേണ്ടത് എൻ്റെ ഒരു കടമയാണ്. വീണ്ടും ഒരു സിൽസിലല്ല അതിനെ എല്ലാം വിമർശിച്ചല്ലൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ രീതിയിൽ പോകണ്ട. ഇപ്പോൾ ജിമ്മിക്ക് കമ്മൽ വന്നു, അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയി. അപ്പോൾ അതിന് ശരിക്കും സാങ്കേതികമായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഈ പാട്ടും അതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിന് ശരിക്കും എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ കാശ് ശരിക്കും മുടക്കിയല്ലേ നമ്മൾ അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപം അതിപ്പോഴത്തെ ഒരു വലിയ പ്രധാന ഇഷ്യൂ തന്നെയാണ്. അല്ല ആദ്യം പൃഥ്വിരാജ് ആയിരുന്നു, പൃഥ്വിരാജിനെ പറ്റിയാണ് ആദ്യം തുടങ്ങി. എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ചും അത് അതിൽ ചിലര് താങ്കളുടെ സാമൂഹ്യ മാധ്യമത്തിൽ നേരിട്ട് അന്ന് നേരിട്ടിരുന്ന പൃഥ്വിരാജിനെ പറ്റിയാണ് ആദ്യം നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത്. പൃഥ്വിരാജിനെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞതിൻ്റെ മുൻ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീശാന്ത്, ശ്രീശാന്ത് കഴിഞ്ഞിട്ടാണ് എനിക്കെതിരെ വന്നത്. അപ്പം ഇപ്പോൾ ശ്രീശാന്തിൻ്റെ ഭാവി നശിപ്പിക്കാനായിട്ട് ഇവർക്ക് അവരെ കൊണ്ട് സാധിച്ചു.
പൃഥ്വിരാജിൻ്റെ അടുത്ത് പണിയൊന്നും നടന്നില്ല. പൃഥ്വിരാജിൻ്റെ അത് അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഈ പലരുടെ രീതി പല കാരണം ഇത് ശ്രീശാന്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ ശ്രീശാന്ത് ഇതിനെ മൈൻഡ് ചെയ്തില്ല. ശ്രീശാന്ത് വിചാരിച്ച് ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്യുക, മറ്റവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എൻ്റെ സൈബർ സ്പേസിൽ അവർ എന്ത് വേണേലും കിട്ടുന്നതാണ്. അപ്പോൾ അതൊരു നമ്മുടെ വീടിന് സൈഡിൽ വന്നിട്ട് ഒരാൾ തീ കത്തിക്കുന്ന പോലെ നമ്മുടെ നമ്മൾ ജീവിക്കുന്നതിൽ നമുക്ക് നല്ല പേരുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നല്ല പേരാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർ നമ്മുടെ വീടിന് തീ വെക്കുന്നവരാണ്. അപ്പം അത് ആ തിടക്കത്തിൽ തന്നെ നമ്മളത് കെടുത്തി കളഞ്ഞില്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ ജീവിതം മൊത്തം നശിപ്പിക്കും. നമ്മൾ ഇതിനൊക്കെ നിയമമുള്ളതാണ്. ഈ സൈബർ സ്പേസിലെ വ്യക്തിഹത്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെതിരെ നമുക്ക് നിയമപരമായിട്ട് നീങ്ങാനും അവരെ ശിക്ഷിക്കാനുമുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് പോയില്ലെങ്കിൽ അവസാനം ഇവർക്ക് നമ്മളോട് യാതൊരു വിധത്തിലുള്ള ദേയം കാണത്തില്ല. ഇവർ ഈ സൈബർ സ്പേസിലൂടെ നമ്മളെ വ്യക്തിഹത്യം നടത്താൻ വരുന്നവരെ ധൈര്യമായിട്ട് നമ്മൾ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം, എങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഈ ഹരിശങ്കറിൻ്റെ ഈ സിൽസില എന്നുള്ള സംഭവം വന്നതിന് ശേഷം ഇതേ ഒരു ടൈപ്പ് ഉണ്ടായ സംഭവമാണ് ഈ സന്തോഷ് പണ്ഡിറ്റ്. അതുപോലെ അല്ല എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡാൻസിൻ്റെയും ഒരു ആശയങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഇതിൻ്റെ അതേ ഇതല്ലല്ലോ അതിൽ അല്ല അതല്ല അല്ല അത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, ജനങ്ങളെ തെറ്റിപ്പിക്കും. പുള്ളിയുടെ ഒരു പ്രണയ സാധനങ്ങൾ മാത്രമാണ്, ഞാൻ പ്രണയമായിട്ടുള്ള ഇതല്ല. അപ്പോൾ അത് തമ്മിൽ അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അല്ലേ? അല്ലേ നിങ്ങൾ തന്നെ അല്ലേ? എൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ആശയങ്ങൾ വെച്ചിട്ടുള്ള അല്ലേ? സിൽസില എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആശയങ്ങൾ വെച്ചിട്ടുള്ള പുള്ളിയെപ്പറ്റി പലരും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും എന്നെപ്പറ്റി ചോദിക്കത്തില്ല. അതെന്തുകൊണ്ട്? എനിക്ക് കിട്ടേണ്ട പബ്ലിസിറ്റികളിൽ അതിൻ്റെ വഴിതെറ്റിച്ചു വിടുക, അതിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അത് അതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുള്ളിയോട് എന്നെപ്പറ്റി ചോദിക്കുമായിരുന്നു. അപ്പോൾ അതാണ്, അത് ഇപ്പോൾ ഞാൻ പാർട്ട് വൈസ് അല്ല പറഞ്ഞത്, സമാനമായ ഒരു സംഭവമാണ്. അതായത് നെഗറ്റീവ് അതെങ്ങനെയാണ് മമ്മ? അല്ല അല്ല അതിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലല്ല, അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സാധനവും ഇല്ല, അതിലൊരു നെഗറ്റീവ് ഇല്ല. ഇതും ഏറ്റവും വലിയ കണ്ടന്റിൽ നെഗറ്റീവ് ഇല്ല, ഞാൻ പറഞ്ഞത് അത് പ്രചരിച്ചത്, അതായത് ഇത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പ്രചരിച്ചു പോയതാണല്ലോ. അല്ലല്ലോ, ഒരു ആർക്കും കാണുമ്പോൾ അറിയാം. കാരണം എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു അത് താളത്തിന് പ്രാധാന്യമുള്ളതും അതിൻ്റെ എയർഹ്യൂമൻ സ്റ്റൈലിലുള്ള ആ കാലഘട്ടത്തിൽ അതിനൊരു ബന്ധപ്പെട്ട സാധനമാണ്. മറ്റെന്ന് പറയുമ്പോൾ ഒരു പ്രണയ ഇതാണ്. അതിന് എന്തുകൊണ്ട് തോന്നാൻ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മില്യനി ഓഡിയൻസ് ആയിരുന്നു എൻ്റെ അടുത്ത് നിന്ന് കോപ്പിറൈറ്റ് മേടിച്ചുകൊണ്ട് പോയിരുന്നു ആദ്യത്തെ ഒരു വർഷത്തേക്ക്. അപ്പം അവർ ആണ് ഇതിൻ്റെ ഇത് പുള്ളിയുടെ കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇതിൻ്റെ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മില്യണി ഓഡിയൻസ് ആണ്. എൻ്റെ പെയിൻറ്റിങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ, കാരണം എനിക്ക് എൻ്റെ തുല്യമെന്നും പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് പെയിൻറ്റിങ് വരയ്ക്കാനോ കാർട്ടൂൺ വരയ്ക്കാനോ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം എൻ്റെ പെയിൻറ്റിങ്ങളെ പറ്റിയും മാധ്യമങ്ങൾ മിണ്ടത്തില്ല, തല്ലിക്കൊന്നാൽ പോലും അവർ മിണ്ടത്തില്ല. ഒരു കലാകാരൻ എന്താണോ അത് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അവർ ഒരു കളം മടിച്ചിട്ട് അതാണ് ഇത് എന്ന് അന്ന് കാണിക്കുന്നത്. അത് ഇത്ര ഇത്ര വൃത്തികെട്ടൊരു സ്വഭാവമാണിത്. ഇപ്പോൾ ഒരു കലാകാരൻ, ഞാനൊരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു കാർട്ടൂണിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യും, കഥകൾ എഴുതും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പ് വരുന്നത്. അതിന് പകരം എനിക്ക് ഞാൻ എന്താണെന്നുള്ളത് വേറെ പലരൊക്കെ ബന്ധപ്പെടുത്തി അതാണ് ഞാനെന്നത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പറയുമായിരുന്നു എനിക്കൊരു ജേർണലിസ്റ്റ് ആകണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പറയുമായിരുന്നു. അത് അന്ന് കാലത്ത് ഞാൻ എന്നെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിൽ കാണുമ്പോഴത്തേക്കും ഇതാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്ന ജോലി എന്ന് തോന്നുന്നു. ഇപ്പോഴും വരുന്ന മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളും നെഗറ്റീവായിട്ടുള്ള ആണ്. അപ്പം നമുക്ക് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ് ഇപ്പോൾ. അത് അത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ അപ്പം മറച്ച് മാധ്യമ ശ്രദ്ധ എനിക്ക് കിട്ടും. പക്ഷേ അതേസമയത്ത് നമ്മൾ നല്ലൊരു പെയിൻറ്റിങ് ആണെങ്കിൽ സമൂഹത്തിലൊരു പ്രതിബദ്ധതയോടുകൂടി പെയിൻറ്റിങ് വരച്ചാൽ അല്ലെങ്കിൽ കഥകൾ എഴുതിയാൽ പെയിൻറ്റിങ് വരച്ചാൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്രയും ലോകത്തിൻ്റെ ശ്രദ്ധ വരച്ച് കിട്ടുന്ന രീതിയിൽ പെയിൻറ്റിങ് അത് തുച്ഛമായിട്ടുള്ള ചിലവിൽ നമ്മൾ വരച്ചിട്ട് അതിനെപ്പോലും ഒരു റിപ്പോർട്ട് തരാത്തൊരു മാധ്യമം. അതേസമയത്ത് ബോംബെയിലും ഡൽഹിയിലേക്ക് പത്രങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ വേറെ രാജസ്ഥാനിലേക്ക് പ്രസിദ്ധീകരണങ്ങൾ അവരുടെ കവിതകൾക്ക് വേണ്ടി എൻ്റെ പെയിൻറ്റിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ സംസ്ഥാനത്ത് പോലും നമുക്ക് ഇത് കിട്ടുമ്പോഴത്തേക്ക് കേരളത്തിൽ ഒറ്റ പത്രം പോലും എനിക്ക് എൻ്റെ പെയിൻറ്റിങ്ങുകൾ
ആചരിച്ചിട്ടില്ല. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ അത് കാരണം നമ്മൾ മോശമാക്കുന്ന രീതിയിലുള്ളതൊന്നും ചെയ്തില്ല. നമ്മൾ ഇന്നെങ്കിലും നമ്മുടെ പെയിൻറ്റിങ്ങുകളെ പറ്റി അവർ എഴുതും, പത്രക്കാരെ എഴുതും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.